السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، زكاة إسلامي ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണ് സക്കാത്ത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏത് കാലത്തും സമ്പന്നനിൽ നിന്നും പാവപ്പെട്ടവർക്കും വിധവകൾക്കും ലഭിക്കേണ്ട അവകാശങ്ങൾ, ആ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാനും കൊടുക്കാൻ കൽപ്പിക്കാനും നിർദ്ദേശിക്കാനും എക്കാലത്തും ഇസ്ലാമിൽ നിയമ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നാം ഈ കാണുന്ന വിധത്തിലുള്ള സക്കാത്ത് അത് മദീനയിൽ എത്തിയ ശേഷമാണ് ഫർളാക്കപ്പെട്ടത് എങ്കിലും മദീനയിലേക്ക് ഹിജറ നടത്തുന്നതിന് മുമ്പ് തന്നെ ചില ബാധ്യതകൾ പാവപ്പെട്ടവരോട് സമ്പന്നർക്ക് ഉണ്ടായിരുന്നു. ആ വിഷയം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുല്ലാം അത് മുഴുവനായിക്കൊണ്ട് മക്കയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് എന്നുള്ളതാണ് മുഫസ്സിരീങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ആ സൂറത്തുല്ലാമിൽ നമുക്ക് കാണാം, ഹുവല്ലദീ അൻഷാ ജന്നാതിം മഅറൂഷാതിം വഗൈറ മഅറൂഷാതിം വന്നഖ്ല വസ്സറ മുഖ്തലിഫൻ ഉകുലു والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين ومن الأنعام حمولة وفرشا هو الذي أبنى أنشأ جنات معروشات وغير معروشات പടർന്ന് പന്തലിക്കുന്ന തോട്ടങ്ങളെയും പടർന്ന് പന്തലിക്കാത്ത തോട്ടങ്ങളെയും നിങ്ങൾക്ക് സമ്മാനിച്ചവൻ സൃഷ്ടിച്ചവൻ അവനാണ്, അള്ളാഹുവാണ്. വന്നഖില ഈത്തപ്പഴത്തെയും വസ്സറ കൃഷികളെയും മുഖ്തലിഫൻ ഉക്കുലു വസ്സൈത് മുഖ്തലിഫൻ ഉക്കുലു രുചിയിൽ വിവിധ തരത്തിലുള്ള രുചി വ്യത്യാസമുള്ള സമ്പുഷ്ടമായ കൃഷികളെ സൃഷ്ടിച്ചവൻ അവനാണ്. വസ്സൈത്തൂനവർ റുമ്മാന ജൈത്തൂനും റുമ്മാനും എല്ലാം സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, നിങ്ങൾക്ക് നൽകിയവൻ അവനാണ്. മുതശാബിഹൻ വഗൈറ മുതശാബിഹ പരസ്പരം സാദൃശ്യമുള്ളതും സാദൃശ്യമില്ലാത്തതുമായ ഒരുപാട് വിഭവങ്ങളെ റബ്ബ് തആല മനുഷ്യന് നൽകി. കുലൂമിൻ സമരിഹി ഇദാ അസ്മർ ആ പഴങ്ങൾ അത് വിളവെത്തിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ കഴിക്കുക. വആതു ഹഖഹു യൗമ ഹസാദിഹി അതിനെ കൊയ്ത്തെടുക്കുന്ന സമയത്ത് വിളവെടുക്കുന്ന സമയത്ത് അതിൻ്റെ അവകാശം നിങ്ങൾ അവകാശികൾക്ക് നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി കാണാം. അപ്പോൾ അതേപ്രകാരം തന്നെ പല ആയത്തുകളിലൂടെയും അല്ലാഹു തആല ഈ വിഷയം മക്കയിലുള്ള സമയത്ത് തന്നെ പാവപ്പെട്ടവർക്ക് സമ്പന്നരിൽ നിന്ന് ലഭിക്കേണ്ട അവകാശത്തെപ്പറ്റി വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മഹാസലകക്കും ഫീ സഫർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ ഞങ്ങൾ നരകത്തിൽ പ്രവേശിക്കാൻ കാരണം ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നക്കു മിനൽ മുസല്ലീൻ വലം നക്കുനു തുഅമുൽ മിസ്കീൻ പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല. സൂറ ഈ ആയത്തുകളൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് മക്കയിൽ വെച്ചായിരുന്നു. സൂറത്തുൽ നൂനിലെ വളരെ വിശാലമായ ഒരു ചരിത്രം സൂറത്തുൽ നൂനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നാ ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്നതി ഇദ് അഖ്സമൂ ലയസ്ലിമുന്നഹ മുസ്ബിഹീൻ എന്ന് തുടങ്ങിക്കൊണ്ട് 17 മുതൽ സൂറത്ത് നൂനിലെ 17 മുതൽ 33 വരെ വരുന്ന ആയത്തുകൾ വലിയൊരു ചരിത്രത്തിലേക്കാണ് നിഴൽച്ചുണ്ടെന്നുള്ളത്. ഇന്നാ ബലൗന അഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും തോട്ടത്തിൻ്റെ ഉടമകളെ നാം പരീക്ഷിച്ചതുപോലെ.
ഇന്നാ ബലവനാഹും മക്കാരെ നാം പരീക്ഷിച്ചു തന്നെയും എന്തുകൊണ്ട് പരീക്ഷിച്ചു മക്കാർക്ക് വരൾച്ച കൊണ്ടും വിശപ്പ് കൊണ്ടും അവർ അല്ലാഹു തആല പരീക്ഷിച്ചു കമാ ബലൗന അസ്ഹാബൽ ജന്ന തോട്ടത്തിൻ്റെ ഉടമകളെ അല്ലാഹു തആല പരീക്ഷിച്ചതുപോലെ എന്തായിരുന്നു തോട്ടത്തിൻ്റെ ഉടമ അതെ യമനിൽ സർവാൻ എന്നുള്ള സ്ഥലത്ത് ഒരു വലിയ മുതലാളി ഉണ്ടായിരുന്നു വക്കാന ആ മുതലാളി വലിയ കൃഷികളും തോട്ടങ്ങളുമുള്ള ഒരു മുതലാളിയായിരുന്നു ആ മുതലാളി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിളവെടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ നാട്ടിലുള്ള പാവപ്പെട്ടവരെ മിസ്കീന്മാരെ എല്ലാം അദ്ദേഹം വിളിക്കും വക്കാന സാഹിബു യുനാദിൽ ഫുഖറ വഖ്തൽ ജുദാദി വയത്രുക്കുലഹും മാ അഖ്തൽ മാ അഖ്തഅ സമയമായി കഴിഞ്ഞാൽ വിളവെടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ ഫക്കീർമാരെയൊക്കെ വിളിച്ചുകൊണ്ട് അതിൽ നിന്നും അവർക്കിഷ്ടമുള്ളത് യഥേഷ്ടം എടുക്കാനും തിന്നാനും കൊണ്ടുപോകാനും അദ്ദേഹം കൽപ്പിക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലം വളരെ നീണ്ടുപോയി അതിനു വേണ്ടി നാടിൻ്റെ നാനാ ഭാഗത്തുനിന്നും വിളവെടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്നും അവിടെ പാവപ്പെട്ടവരായ ആളുകൾ ഒരുമിച്ചുകൂടുമായിരുന്നു അവർക്കെല്ലാം വലിയ പെരുന്നാളിൻ്റെ ദിവസം പോലെയായിരുന്നു ആ ഒരു ദിവസം അവർക്ക് വിദേശം ഭക്ഷണം ധാന്യങ്ങൾ ലഭിക്കുന്ന ആവശ്യമായ വസ്തുക്കൾ ലഭിക്കുന്ന ഒരു ദിവസമായിരുന്നു അതിനു വേണ്ടി പാവപ്പെട്ടവർ ഒരുമിച്ച് കൂടിയിരുന്നു എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയി ഫലമ്മാ മാത്ത വറസഹു ബനൂഹു അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അനന്തരാവകാശികളായി വക്കാനു സലാസത്തൻ മക്കൾ മൂന്ന് മക്കളായിരുന്നു ആ രാജാവിന് അവരുണ്ടായിരുന്നുള്ളത് അവർ ഒരു കാര്യം അവർ തീരുമാനിച്ചു നാം വലിയ വനഹനുദു ഇയാലിൻ ഞങ്ങൾ വലിയ കുടുംബങ്ങളും സന്താനങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബം അതുകൊണ്ട് നമുക്ക് വാപ്പ ചെയ്തതുപോലെ നമുക്കത് ചെയ്താൽ പറ്റുകയില്ല വാപ്പ ചെയ്തത് അത് വിഡ്ഢിത്തരമായിപ്പോയി പൊട്ടത്തരമായിപ്പോയി ഇനി നമുക്കതുപോലെ ചെയ്താൽ നമ്മുടെ കൂട്ടും കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിന് ജീവിക്കാൻ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇത് നമുക്ക് നിർത്തണം എന്നവർ തീരുമാനിച്ചു ആ തീരുമാനപ്രകാരം അവർ പറഞ്ഞു നാളെയാണ് നമ്മുടെ കൊഴുത്തിൻ്റെ ദിവസം വിളവെടുക്കുന്ന ദിവസം നാളെയാണ് അതുകൊണ്ട് പാവപ്പെട്ടവരെല്ലാം അവർ നേരം വെളുത്താൽ അവർ വരും അവരുടെ ഭക്ഷണം അവരെടുക്കാൻ വേണ്ടി അവർ വരും അതിന് മുമ്പ് തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൃഷിയെല്ലാം എടുത്ത് അതിന് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറപ്പെട്ടു അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുള്ളത് ഇന്നാ ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമൂന യസ്രിമുന്നഹ മുസ്ബിഹീൻ വലാ യസ്തസ്നൂൻ അവർ ഒരു ഇൻഷാ അല്ലാ നാളെ മുക്കെടുക്കാമെന്നുള്ള എന്ന് പറയുമ്പോൾ ഒരു ഇൻഷാ അല്ല പോലും അവർ പറഞ്ഞില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് ഫതാഫ അലിയ ത്വായിഫും മിർ റബ്ബിക വഹും നായിമൂൻ അവരെല്ലാം സുഖ നിദ്രയിലായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് വന്നു നാറുൻ അഹ്റഖത്ത ലൈലൻ ആ കൃഷി രാത്രി തീപിടിച്ച് കൃഷിയെ നശിപ്പിച്ചു കളഞ്ഞു അള്ളാഹുത്താല നശിപ്പിച്ചു കളഞ്ഞു അവർ രാത്രിയിൽ നിന്നും നട്ടപ്പ പാതിരാ സമയത്ത് അവർ ഉറക്കിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവരുടെ കൃഷിയിടങ്ങളിലേക്ക് അവർ പോയി അവർ പരസ്പരം സ്വകാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു ആരും മിണ്ടരുത് ആരും പരസ്പരം സംസാരിക്കരുത് പാവപ്പെട്ടവർ അറിഞ്ഞാൽ അവർ എണീറ്റ് വന്നേക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അവർ അറിയാത്ത വിധത്തിലായിരിക്കണം നമ്മുടെ വിളവെടുക്കുന്ന വെടുപ്പ് നടക്കേണ്ടത് എന്ന് അവർ തീരുമാനിച്ചുകൊണ്ട് അവർ കൃഷിയിടത്തിലേക്ക് വന്നു ഫന്തറഖു വഹും യതഖാഫതൂൻ അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ അവർ പാവപ്പെട്ടവർക്കുള്ള അവകാശങ്ങളെ അവർ തടഞ്ഞു വെച്ചു ഫലമ്മാ റഊഹാ ഖാലു ഇന്നാ ലളാലൂൻ
അവരുടെ കൃഷിയിടത്തിലേക്ക് അവരെത്തിയപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് പിഴച്ചുപോയിട്ടുണ്ട്, നമ്മുടെ കൃഷിയിടം ഇതല്ല, നമുക്ക് മാറിപ്പോയിട്ടുണ്ട് എന്നവർ പറയാൻ തുടങ്ങി. കാരണം അവിടെ പോയി നോക്കുമ്പോഴേക്കും കൃഷിയെല്ലാം മൊത്തം കരിഞ്ഞിരിക്കുന്നു, തോട്ടങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു പോയിരിക്കുന്നു. ആ ഒരവസ്ഥയിൽ അവർ കണ്ടപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, നാം പാവപ്പെട്ടവരുടെ അവകാശത്തെ ഹനിക്കാൻ അതില്ലാതെയാക്കാൻ നാം തുനിഞ്ഞതുകൊണ്ട് റബ്ബ് തആല നമുക്ക് തന്ന ശിക്ഷയാണ് എന്ന് അവർ മനസ്സിലാക്കി. ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ. അവരെ കൂട്ടത്തിൽ നല്ല മനസ്കരായ ആളുകൾ പറഞ്ഞു, നമുക്കൊന്ന് തൗബ ചെയ്തുകൂടെ, നമുക്ക് റബ്ബിലേക്കൊന്ന് മറിഞ്ഞു കേരിച്ചു മടങ്ങിക്കൂടെ. ഖാലു സുബ്ഹാൻ റബ്ബിന ഇന്നാ കുന്നാ ളലിമീൻ. അവർ പറഞ്ഞു, റബ്ബേ ഞങ്ങൾ അക്രമം ചെയ്തു പോയി. ഫഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതലാവമൂൻ. അവർ പരസ്പരം ദുഷിക്കാൻ തുടങ്ങി, നിങ്ങളെ കൊണ്ടാണ് നിന്നെ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങി. ഖാലു യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ അസാ റബ്ബുനാ അൻ യുബദ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. റബ്ബിന്റെ പകരം നാം മറ്റൊന്നെങ്കിലും നൽകിക്കഴിഞ്ഞാൽ റബ്ബ് തആല നമ്മുടെ തൗബ സ്വീകരിക്കും എന്നവർ കരുതിക്കൊണ്ട് അവർ അതിൻ്റെ പകരം മറ്റൊന്ന് നൽകി എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ അവർ പാവപ്പെട്ടവരുടെ അവകാശത്തെ തടഞ്ഞപ്പോൾ അല്ലാഹു തആല അവർക്ക് ശിക്ഷ നൽകി. മക്കാരോട് ഈ വിഷയം ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നാ ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന. തീർച്ചയായും നാം അവരെ പരീക്ഷിച്ചു, മക്കാരെ നാം പരീക്ഷിക്കും വിശപ്പ് കൊണ്ട്, അതേപ്രകാരം വരൾച്ച കൊണ്ട് നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. കമാ ബലൂന സുഹാബൽ ജന്ന, തോട്ടത്തിൻ്റെ ഉടമകളെ നാം പരീക്ഷിച്ചതുപോലെ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ മറ്റു ആയത്തുൽ അല്ലാഹു തആല പറഞ്ഞു, മാ സലകക്കും ഫീ സഖർ ഖാലു ലം നകു മിനൽ മുസ്ലിമീൻ വലം നകു നുതഇബുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. എന്താണ് നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്ന് അവരോട് ചോദിക്കുമ്പോൾ ആ കുഫ്ഫാറു മക്ക അവർ പറയും, ലം നകു മിനൽ മുസ്ലിമീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുതഇബുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ള നിർബന്ധമായ ഒരു കർമ്മം അല്ലായിരുന്നു എങ്കിൽ അവർക്ക് ശിക്ഷ ലഭിക്കില്ലായിരുന്നു. അവർക്ക് ശിക്ഷ ലഭിക്കാനുള്ള കാരണം അവർ തെറ്റ് ചെയ്തു, പാവപ്പെട്ടവരുടെ അവകാശത്തെ അവർ തടഞ്ഞു വെച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് എന്ന് ഈ ആയത്തുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരം ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ സൂറത്തുൽ അൻആമിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് അവർ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഹാദാ ഖബല സക്കാത്തി, ഈ ആത്തു ഹഖൂ മഹസാദിഹി എന്നുള്ള ആ കൽപ്പനയുണ്ടായത് അത് സക്കാത്തിൻ്റെ ആ കൽപ്പന വരുന്നതിന് മുമ്പാകുന്നു. വലാക്കിൻ, ആ സക്കാത്ത് ആ സമയത്ത് നിർബന്ധമാക്കപ്പെട്ടിരുന്നില്ല. എങ്കിലും അവിടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ വിളവെടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് അവർക്ക് ഭക്ഷിപ്പിക്കാനുള്ള നിർബന്ധമായ കൽപ്പന തന്നെ അവർക്കുണ്ടായിരുന്നു എന്ന് മുഫസ്സിരീങ്ങൾ വളരെ വ്യക്തമാക്കി തന്നെ പറഞ്ഞു കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ, അതേപോലെ ത്വാഗൂസ്, ജാബിർ ഇബ്നു സഅദ്, സയ്യിദ് ഇബ്നു മുസയ്യിബ് റഹിമഹുമുല്ലാ, അവർക്കെല്ലാം അതെല്ലാം ഫർളാക്കപ്പെട്ട സക്കാത്ത് തന്നെയായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു ബഹുമാനപ്പെട്ട മുഫസ്സിരിങ്ങൾ. ഒരു വിഭാഗം മക്കയിലുള്ള സമയത്ത് തന്നെ ആ സക്കാത്ത്, അതായത് കൃഷിയുടെ സക്കാത്ത്, നിർബന്ധമാക്കപ്പെട്ടിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട മുഫസ്സിരിങ്ങളും ഉണ്ട്. എന്നാൽ ഏതിരുന്നാലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റണ നടത്തിയപ്പോൾ അത് വ്യവസ്ഥാപിതമായ രൂപത്തിൽ എന്തിനൊക്കെ സക്കാത്ത് നൽകണം, എത്ര കൊടുക്കണം, സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുക്കൾ എന്തെല്ലാം എന്നൊക്കെ വളരെ വിശാലമായ ഒരു നിയമം അവതരിപ്പിക്കപ്പെട്ടത്. ഖുദ്മിൻ അംവാരിഹിം സദഖത്തൻ തുതഹീറുഹും ബിഹ വതുസക്കീഹിം എന്നുള്ള ആ ആയത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആൻ സക്കാത്ത് വ്യവസ്ഥാപിതമായ രൂപത്തിൽ നിർബന്ധമാക്കപ്പെട്ടുകൊണ്ടുള്ള കൽപ്പന ഉണ്ടാകുന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല മുത്തനബിയോട് കൽപ്പിച്ചു, ഖുദ്മിൻ അംവാരിഹിം സദഖത്തൻ തുതഹീറുഹും ബിഹ വതുസക്കീഹിം. നബിയെ അങ്ങ് സമ്പന്നരിൽ നിന്നും അങ്ങ് സ്വീകരിക്കണം, നബിയെ പിടിക്കണം, അങ്ങ് സ്വീകരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഹോമിൻ അംബാരിയും നബിയോടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഫിത്ർ സക്കാത്തിനെ
വാങ്ങാനുള്ള കൽപ്പന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. എന്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണാധികാരിയാണ്. ഭരണാധികാരിക്ക് സക്കാത്ത് പിടിച്ചു വാങ്ങാൻ സമാഹരിക്കാൻ അതിനുള്ള അവകാശവും അർഹതയും ഭരണാധികാരിക്കുണ്ട്. അതിൻ്റെ വേണ്ട സ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും അദ്ദേഹത്തിനേക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായി സ്ഥാനമേറ്റെടുത്ത ഉടനെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ മനഊനി വല്ലാഹി ലൗ ഖാതിലന്ന മാ ഫർഖ ബൈന സ്സലാത്തി വസ്സക്ക, തീർച്ചയായും ഞാൻ യുദ്ധം ചെയ്യും, സ്സലാത്തിന്റെയും നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വേർതിരിച്ചവനോട് ഞാൻ യുദ്ധം ചെയ്യും. വല്ലാഹി ലൗ മനഊനി ഖാലൻ കാനു യുദ്ദൂന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹ. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഒട്ടകം സക്കാത്ത് കൊടുക്കുമ്പോൾ ആ സക്കാത്തിൻ്റെ കൂടെ കൊടുത്തിരുന്ന അതിൻ്റെ ചരട്, അതിൻ്റെ കയറ് തടഞ്ഞാൽ പോലും അതിൻ്റെ പേരിലും ഞാൻ യുദ്ധം ചെയ്യും, ഒരിക്കലും സക്കാത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കാനുള്ള കാരണം അതാണ്. എന്നാൽ ഈ ഒരു കാര്യം എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരികൾക്ക്, നാട്ടിലുള്ള കമ്മിറ്റിക്കാർക്ക്, നാട്ടിലുള്ള സംഘടനകൾക്ക് അവർക്ക് സക്കാത്ത് നൽകാമോ? ഒരിക്കലും പറ്റുകയില്ല. അവർക്ക് സക്കാത്ത് വാങ്ങാനുള്ള അവകാശമുണ്ടോ? അത് കൊടുക്ക വാങ്ങാനുള്ള അവകാശമില്ല. ഈ പിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ടോ? അതും അതിനും അവകാശം അവർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. വിശുദ്ധ ഇസ്ലാം സക്കാത്തിനെ വിതരണം ചെയ്യാൻ മൂന്ന് മാർഗങ്ങളാണ് വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. ഒന്നാമതായി കൊണ്ട് സ്വയം സ്വന്തം നൽകുക എന്നുള്ളതാണ്. സ്വന്തം ഫിത്ർ സക്കാത്താണെങ്കിലും സമ്പത്തിൻ്റെ സക്കാത്താണെങ്കിലും ഏത് സക്കാത്താണെങ്കിലും സ്വന്തം നൽകുക, മാലിക്കിൻ നിസാബ് ആരാണോ അവർ നൽകുക എന്നുള്ളതാണ് ഇസ്ലാം ആദ്യമായി കൊണ്ട് പറഞ്ഞ കാര്യം. അതിനേക്കാണ് ഏറ്റവും പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. രണ്ടാമതായി കൊണ്ട് വക്കീലിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. വക്കീലിനെ ഏൽപ്പിക്കുക, വക്കീല് ആരായിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹ വ്യക്തമാക്കിയിട്ടുണ്ട്. വക്കീൽ മുഅയ്യനായ നിശ്ചിത വ്യക്തിയായിരിക്കണം. ഏതെങ്കിലും കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുമ്പോൾ കമ്മിറ്റിയെ മൊത്തത്തിൽ ആരേൽപ്പിച്ചാൽ പോരാ. രണ്ടാമത് വക്കീൽ വിശ്വസ്തനായിരിക്കണം, സാമ്പത്തിക വിശുദ്ധി ഉണ്ടായിരിക്കണം. അത് കമ്മിറ്റിയാണെങ്കിലും ശരി, ഖാദിയാണെങ്കിലും ശരി, ഖതീബാണെങ്കിലും ശരി. വിശേഷിച്ചും ചില സംഘടനകൾക്ക് സക്കാത്ത് നൽകുമ്പോൾ ആ സക്കാത്തിൻ്റെ വിഹിതം അത് ഏതെല്ലാം മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നു എന്നുള്ളതെന്ന് നമുക്ക് പിടുത്തമില്ല. സക്കാത്തിൻ്റെ വിഹിതം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നു. ഇപ്പോൾ പുതിയൊരു പ്രശ്നമാണ് കോവിഡ് ഫണ്ട്. കോവിഡ് ഫണ്ടിലേക്ക് ഫിത്ർ സക്കാത്ത് നൽകാൻ, ഫിത്ർ സക്കാത്താവട്ടെ മുതലിൻ്റെ സക്കാത്താവട്ടെ നൽകാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ് ഫുഖഹാവിൻ്റെ വാദം. എന്തുകൊണ്ട്? അതിൻ കോവിഡിൻ്റെ ആ അവകാശികളിൽ ആ ഫണ്ടിലേക്ക് ഉപയോഗം കൊടുക്കുമ്പോൾ അതിനെ ഉപയോഗം ചെയ്യുന്ന ആളുകൾ, അതിന് പറ്റുന്ന ആളുകളുമുണ്ട്, പറ്റാത്ത ആളുകളുമുണ്ട്. അതിലേക്ക് കൊടുക്കാൻ വേണ്ടി മറ്റൊരു വഴി കാരണം ആ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഫിത്ർ സക്കാത്താവട്ടെ സമ്പത്തിൻ്റെ സക്കാത്താവട്ടെ കൊടുക്കാൻ പറ്റുകയില്ല. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഭരണാധികാരിക്കാണെങ്കിലും ആ ഭരണാധികാരിക്കാണെങ്കിലും ഫിത്ർ സക്കാത്ത് വാങ്ങാനുള്ള, തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താണ് രണ്ട് വിധം സ്വത്ത്? സ്വത്ത് ഫിത്ർ, രഹസ്യമായ സ്വത്ത്, പരസ്യമായ സ്വത്ത്. രഹസ്യമായ സ്വത്തിൻ്റെ സക്കാത്തിനെ ഭരണാധികാരിക്ക് പോലും ചോദിച്ചു വാങ്ങാനുള്ള അവകാശമില്ല. പരസ്യമായ സ്വത്തിൻ്റെ സ്വത്തിനെ സക്കാത്തിന് മാത്രമേ ഭരണാധികാരിക്ക് പോലും ചോദിച്ചു വാങ്ങാനുള്ള അവകാശമുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷർവാനി റഹിമഹുള്ള പറഞ്ഞതായി കാണാം. അൽ മാറുൽ ബാത്തിനു, രഹസ്യമായ സമ്പത്ത് എന്തെല്ലാണ്? അന്നഖുദു, നാണയം, അർബു തിജാറത്തി, കച്ചവടച്ചരക്ക്, ഒരു ലിക്കാതു, നിധി, സ്വർണം വെള്ളി, വസക്കാത്തുൽ ഫിത്രി, ഫിത്ർ സക്കാത്ത്, ഇതൊക്കെ രഹസ്യമായ സ്വത്തുകളാകുന്നു. വൽമാറു ബാഹിറു, പരസ്യമായ സമ്പത്ത്, മൃഗങ്ങളും കൃഷികളും പഴങ്ങളും കനിയിൽ നിന്നും കുഴിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന നിധികളുമാണ് എന്ന് ഷർവാനി 3:344. അൽമാറുൽ ബാത്തിനു അന്നഖുദു വഅർദു തിജാറത്തി വസ്സക്കാത്തുൽ ഫിത്രി. വൽമാറു ബാഹിറു അൽമബാഷി വസ്സുറു വത്തിമാറു വൽമഅജിറു,
നമുക്ക് കാണാം. എന്നാൽ ഈ സക്കാത്തിനെ ഫിത്ര സക്കാത്തിന് വേണ്ടി മാത്രം ഒരു ഫണ്ട് രൂപീകരിക്കുക, ഫിത്ര സക്കാ റമദാനാകുമ്പോൾ ഒരു ഫണ്ട് രൂപീകരിക്കുക. കച്ചവടത്തിൻ്റെ സക്കാത്ത് നിർബന്ധമാകുന്നുള്ളത് വർഷം തികയുമ്പോഴാണ്, അത് റമദാനിലല്ല. റമദാനിന് മുന്നേ കഴിഞ്ഞ റമദാനിന് ഷവ്വാലിൽ ഒരാൾ കച്ചവടം തുടങ്ങി, അല്ലെങ്കിൽ കഴിഞ്ഞ റബീഉൽ അവ്വൽ ഒരാൾ കച്ചവടം തുടങ്ങി. റബീഉൽ അവ്വൽ കച്ചവടം തുടങ്ങിയാൽ, റബീഉൽ അവ്വൽ ഒന്നിന് കച്ചവടം തുടങ്ങി എന്ന് സങ്കല്പിച്ചാൽ അടുത്ത റബീഉൽ അവ്വൽ ഒന്നാകുമ്പോഴേക്കും അവൻ്റെ കച്ചവടത്തിൻ്റെ സക്കാത്ത് നിർബന്ധമായി തീർന്നു. പിന്നെ ആ സക്കാത്തിന് പിന്തിക്കാൻ പറ്റൂല, ഹറാമാണ്. അതാ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ റമദാനിൽ വെച്ച് കൊടുക്കാവുന്ന, കൊടുക്കേണ്ട, നിർബന്ധമാകുന്ന സക്കാത്ത് ഫിത്ര സക്കാത്താണ്. റമദാനിൻ്റെ അവസാനത്തോടുകൂടെ, സൂര്യൻ അസ്തമിക്കലോടുകൂടെ നിർബന്ധമാകുന്നുള്ളത്. ആ ഫിത്ര സക്കാത്തിന് ഒരു കാരണവശാലും അതിൻ്റെ അർഹതമായ രൂപത്തിലല്ലാതെ ചെലവഴിക്കാൻ പറ്റുകയില്ല. ഫിത്ര സക്കാത്ത് സക്കാത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ വിധം, ഒന്ന് സ്വന്തം നൽകുക, രണ്ടാമത് വക്കീലിന് നൽകുക, മൂന്നാമത് ഭരണാധികാരിയിൽ നൽകുക. ഭരണാധികാരിക്ക് പോലും ഫിത്ര് സക്കാത്തിനെ സ്വരൂപിക്കാൻ, സമാഹരിക്കാനുള്ള അവകാശമില്ലെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വക്കീലിനെ പറഞ്ഞുകൊണ്ട്, വക്കീലാവാം, വക്കീലാവശ്യമായ സന്ദർഭങ്ങളിൽ, നിർബന്ധമായ ചില സാഹചര്യങ്ങളിൽ സക്കാത്തിന് വക്കീലിനെ ഏൽപ്പിക്കാൻ, ഏൽപ്പിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഒരാളുടെ സ്വത്ത് ഒരു വിദേശത്താണുള്ളത്, അവൻ നാട്ടിലാണുള്ളത്, അപ്പോൾ അവൻ്റെ സക്കാത്ത് അവിടെയാണ് ആ സ്വത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി വിശ്വസ്തനായൊരു വക്കീലിനെ ഏൽപ്പിക്കാം, സംഘടനയെ ഏൽപ്പിച്ചുകൂടാ. ഇനി സംഘടനയിൽപ്പെട്ട ഒരു പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ സെക്രട്ടറിനെയോ ഏൽപ്പിക്കാന്ന് വെച്ചാലും അതും അതിൻ്റെ അവകാശികൾക്ക് എത്തിയിട്ടില്ല എങ്കിൽ, അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിയിട്ടില്ല എങ്കിൽ, ആ സക്കാത്തിൻ്റെ ബാധ്യത ഉടമസ്ഥനിൽ നിന്നും വീടുന്നില്ല, അവൻ രണ്ടാമതും സക്കാത്ത് നൽകേണ്ടി വരുന്നു. ബഹുമാനപ്പെട്ട ഇമാമുൻ ഷാഫി റഹിമഹുല്ലാ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഉമ്മിൽ അവിടുന്ന് പറഞ്ഞു കാണാം, ലാ ഉഹിബ്ബു ലിഅഹദിൻ അൻ യുബല്ലിയ സക്കാത്ത മാലി ഗൈറഹു, ഞാൻ ഒരാൾക്കും തൻ്റെ സമ്പത്തിൻ്റെ സക്കാത്തിനെ മറ്റൊരാൾ ഏൽപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ലിഅന്നൽ മുഹാസബ അന്ന അൽ മസ്ഊൽ അൻഹാ ഹുവ, കാരണം സക്കാത്തിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നുള്ളത്, വിചാരണ നടത്തപ്പെടുന്നുള്ളത് സക്കാത്തിൻ്റെ മാലിക്ക് ആരാണോ, ഉടമസ്ഥൻ ആരാണോ, അവനോടാണ് ചോദിക്കപ്പെടുക. സക്കാത്തിൻ്റെ മാലിക്കിൻ്റെ നിസാബിൻ്റെ മാലിക്കാണ്, ഉടമസ്ഥനാണ്, അതിനെ ആർക്ക് കൊടുക്കണം, എവിടെ കൊടുക്കണം എന്ന് വിഷയത്തിൽ തീരുമാനിക്കാൻ, അതിന് വേണ്ടി അധ്വാനിക്കാൻ, അതിന് വേണ്ടി പരിശ്രമിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവനും അർഹനും സക്കാത്തിൻ്റെ മാലിക്കാകുന്നു. എന്ന് മാത്രമല്ല, സ്വന്തം നൽകുമ്പോൾ അവൻ ഉറപ്പ് ലഭിക്കുന്നു, അത് അവനിക്ക് സമാധാനം ലഭിക്കുന്നു. അതിൻ്റെ അവകാശികൾക്ക് തന്നെ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് സ്വയം നൽകുമ്പോൾ അവനിക്ക് ലഭിക്കുന്നു. ഒഫീസക്കിമ്മിം ഫീൽ ഗൈരിഹി, മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ അവൻ സംശയാലുവാണ്. എൻ്റെ സക്കാത്തിൻ്റെ വിഹിതം അത് കോവിഡ് ഫണ്ടിലേക്ക് നീങ്ങിയിട്ടുണ്ടോ, പാർട്ടിയുടെ പ്രവർത്തനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കപ്പെട്ടിട്ടുണ്ടോ, അതല്ല അവൻ ആമിര്യങ്ങൾ, അതൊരു ആമിര്യങ്ങൾ എന്നുള്ള വിഷയത്തിൽ ജീവനക്കാർ അതിന് വേണ്ടി തൊഴിലെടുക്കുന്നുള്ള നിലക്ക്, ആ നിലക്ക് അവർ തന്നെ പോക്കറ്റിലാക്കിയിട്ടുണ്ടോ, പല നിരക്കുള്ള സംശയത്തിനും വകയുണ്ട്. അതുകൊണ്ട് സ്വന്തം നൽകുമ്പോൾ അതിൻ്റെ അവകാശി ആരാണെന്ന് അവൻ സ്വന്തം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അവൻ കുറ്റത്തിൽ നിന്നും ഒഴിവാകണം എന്നുള്ള, അവൻ്റെ ബാധ്യതയിൽ നിന്നും ഒഴിവാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് അവൻ സക്കാത്ത് നൽകുന്നുള്ളത്. വഫീ ശക്കിമിൻ ഫീൽ ഗൈരി ലായദരി അദ്ദഹ അന്നു ഔലം യുഅദ്ദിഹ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുള്ള പറയുന്നു. അവൻ അറിയുന്നില്ല ആ സക്കാത്ത് അവൻ വീട്ടിയിട്ടുണ്ടോ, അവൻ ഏൽപ്പിച്ച ആള്, അവൻ കൊടുത്ത സംഘടനക്കാർ, അല്ലെങ്കിൽ അവൻ്റെ വക്കീല് അതിനർഹിച്ചരായ ആളുകൾക്ക് എത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അവൻ അറിയുന്നില്ല. അവൻ കൊടുത്തങ്ങ് വിട്ടു, അത് എവിടേക്ക് എത്തുന്നുള്ള കാര്യം അവന് കുറവ് ഒരു പിടുത്തവുമില്ല. ഫൈൻ ഖാല അഖാഫ ഹബാഇ ഫഹുവ യഖാഫു മിൻ ഗൈരിഹി മിസ്ലമാ യഖാഫു മിൻ നഫ്സിഹി. ഇനി അവൻ പറയുന്നു, എനിക്കതിനെ കൊടുത്തു വിട്ടാൻ എനിക്കത്രയൊന്നും അറിവില്ല,
ആർക്കിലും കൊടുക്കണം എന്നുള്ള വിഷയം ഒന്നും എനിക്ക് അത് അതിൻ്റെ സ്ഥാനത്ത് എത്തുമെന്നുള്ള പേടിയാണ് എനിക്ക് എന്നൊക്കെയാണുള്ള പേടിയാണെങ്കിൽ മറ്റുള്ള ആളെ കുറിച്ചും ആ പേടി അവനുക്കുണ്ടല്ലോ. ആ വിഷയത്തിൽ അവരെയും മറ്റുള്ളവരെയും അവന് പേടിക്കേണ്ടതാണല്ലോ. അവർ അവർക്കും അതിൻ്റെ അവകാശികൾക്ക് തന്നെ കൊടുക്കും എന്നുള്ള എന്തു ഉറപ്പാണ് അവനിക്കുള്ളത്. വയസ്തേക്കുനു ഫീര നഫ്സിഹി ഫില്ലതായി, സ്വന്തം നൽകുമ്പോൾ സ്വന്തം പരിശ്രമിച്ച് ആളെ പാവപ്പെട്ടവരെ കണ്ടെത്താൻ അവകാശികളെ കണ്ടെത്താൻ ഇന്ന് വലിയൊരു പണിയൊന്നുമല്ല. അവരെ കണ്ടെത്തിക്കൊണ്ട് നൽകുമ്പോൾ അതിൻ്റെ കാര്യം അവൻ ഉറപ്പിക്കുന്നു, ഞാൻ അതിൻ്റെ അർഹരായ അവകാശികൾക്ക് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവൻ ഉറപ്പിക്കുന്നു. വേഷുക്കുഫീല കൈരി, മറ്റുള്ളവരെ പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ ആ ഏൽപ്പിച്ച ആളുകൾ ആ വക്കീൽ മുഖാന്തരം ഏൽപ്പിച്ചാൽ സാധുവാകുമെങ്കിലും ആ വക്കീൽ അതിൻ്റെ ആളുകൾക്ക് അതിൻ്റെ അവകാശം എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിൽ അവൻ സംശയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുള്ളാഹ് വളരെ വ്യക്തമായി തന്നെ ഈ വിഷയം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. വക്കീലിനേക്ക് ഏൽപ്പിക്കാമെന്നല്ലാതെ അതിൻ്റെ ഒരു സന്ദർഭങ്ങളിൽ ഏൽപ്പിക്കാമെന്നല്ലാതെ പരമാവധി സ്വയം സക്കാത്ത് കൊടുക്കലാണ് നല്ലത് എന്ന് മാത്രമല്ല, വലിയ വലിയ നേട്ടങ്ങൾ സക്കാത്ത് കൊടുത്താൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വരറ്റൊരു സംഭവം ബർക്കത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ട് നിർത്താം. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സരസ്, ആ സരസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരൻ കടന്നു വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ അസ്റാഈൽ അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ ഉണ്ടായിരുന്നു. അസ്റാഈൽ അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരൻ വന്നു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന് സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി. പോകുമ്പോൾ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അസ്റാഈൽ പറഞ്ഞു, നബിയെ, ആ മനുഷ്യൻ്റെ ആ താരിഫ് ഹാദായ ദാവൂദ്, ഓ ദാവൂദ്, ഇതാരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ഫഖാല, ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നഅം, എനിക്കറിയാം. ഇന്നഹു ഷാബുൻ മുഅ്മിനുൻ യുഹിബ്ബുനി നബിയെ, അത് സത്യവിശ്വാസിയായ ഒരു ചെറുപ്പക്കാരനാണ്, എന്നെ സ്നേഹിക്കുന്ന, വളരെയേറെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്നെ കാണാതെ എന്നോട് സലാം പറയാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയില്ല. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് മലക്കുൽ മൗത്ത് അസ്റാ അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ദാവൂദ് ഖദ് ബഖിയ മിൻ ഉമ്രിഹി സിത്തത്ത് അയ്യാം, അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ നിന്നും 6 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ, അദ്ദേഹത്തിന് മരിക്കാനായിട്ടുണ്ട്. സവത്തമ്മ ദാവൂദ് ദാരിക, ദാവൂദ് നബി അലൈഹി ഇസ്ലാം വലിയ വിഷമമുണ്ടായി, കാരണം തന്നെയേറെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണ്. ആ ദിവസം കഴിഞ്ഞിട്ടും ആ ചെറുപ്പക്കാരൻ 7 മാസം പിന്നെയും ജീവിച്ചു. വലം യമുത്ത്, അദ്ദേഹം മരിച്ചിട്ടില്ല. ഫജാ മലക്കുൽ മൗത്തിര ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം വന്നു. ഫഖാൽ മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്തിനോട് ബഹുമാനപ്പെട്ട അസ്റാഈൽ അലൈഹിസ്സലാമിനോട് ദാവൂദ് അലൈഹിസ്സലാം ചോദിച്ചു, അന്ത ഖുൽത, ഇന്നഹു ഖദ് ബഖിയ മിൻ ഉമ്രിക, മിൻ ഉമ്രി ദാരിക ഷാബി ലാ സിത്തത്ത് അയ്യാം, നിങ്ങളല്ലേ പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ്റെ ആയുസ്സിൽ നിന്നും 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട അസ്റാഈൽ ഇസ്ലാം പറയുന്നു, കാരണം അതെ, വലാക്കിന്നു ലമ്മാ ലമ്മം ഖദ് സിത്തത്ത് അയ്യാമിൻ, 6 ദിവസം കഴിഞ്ഞപ്പോൾ മദത്തു എതിയിലാക്കിത റൂഹഹു, അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഞാൻ കൈനീട്ടി. അല്ലാഹു സുബ്ഹാനഹു തആല, അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യാ മലക്കൽ മൗത്ത്, ഓ മലക്കുൽ മൗത്തെ, ഖല്ലി അബ്ദി അസ്റാഈലെ, എൻ്റെ അടിമയെ നീ ഒഴിവാക്കണം, അദ്ദേഹത്തിൻ്റെ റൂഹിനെ നിങ്ങൾ പിടിക്കരുത്, നീ പിടിക്കരുത്.
ഫൈനോ ഖറജ അദ്ദേഹം ഞങ്ങളുടെ അരികിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ദാവൂദ് നബി ഇസ്ലാമിൻ്റെ ആ സദസ്സിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഫവജദ ഫഖീറൻ മുസ്തറൻ ഫഅഅതാഹു സകാതഹു ഒരു ഫക്കീർ പാവപ്പെട്ടവനായ ഒരു ഫക്കീറിനെ അദ്ദേഹം കണ്ടുമുട്ടി വളരെ വിഷമം പിടിച്ച ആൾ ഫഅഅതാഹു സകാതഹു അദ്ദേഹത്തിൻ്റെ സകാത്തിന് ആ പാവപ്പെട്ട ഫക്കീറിനിക്ക് ആ ചെറുപ്പക്കാരൻ നൽകി ഫഫറഹ ബിഹ അതുകൊണ്ട് അദ്ദേഹം ആ ഫക്കീർ സന്തോഷിച്ചു ഫദാഅലഹു ബിതൂലിൽ ഉംബി ആ ചെറുപ്പക്കാരന് ആയുസ് ബാക്കിയാകാൻ വേണ്ടി ആ ഫക്കീർ ദുആ ചെയ്തു വഅയ്യജാലഹു ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി അദ്ദേഹം ദുആ ചെയ്തു വഅയ്യജാലഹു റഫീഖ ദാവൂദ് അലൈഹിസ്സലാം ഫിൽ ജന്ന അദ്ദേഹത്തെ സ്വർഗത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ചങ്ങായിയായിക്കൊണ്ട് സുഹൃത്തായിക്കൊണ്ട് സ്വർഗത്തിലാക്കാനും ആ ഫക്കീർ ദുആ ചെയ്തു ആ കാരണം കൊണ്ട് ഫറദീതു അന്നീ ഫറദീതു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിലേക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു വന്നി കത് കത്തും കത് കത്തബുത്തു ലോകത്തിൽ കസ്തിത്തത്ത അയ്യാമിൻ സിത്തീന സന ആ ആറ് ദിവസത്തിന് പകരം അദ്ദേഹത്തിലേക്ക് ഞാൻ 60 വയസ്സ് ഞാൻ അദ്ദേഹത്തിന് കൂട്ടിക്കൊടുത്തു ഞാൻ നിശ്ചയിച്ചു ഒരിത്തു ആ ഐശ്വര്യ സിനീന കൂട്ടാതെ അതിൻ്റെ ഒപ്പം 10 എൻ്റെ പകയും കൊടുത്തു ഫലാ തക്ബിൽ റൂഹകൂലങ്കിതായിൽ മുദ്ദ ആ 60, 10, 70 കഴിയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കരുത് അസ്രായില് വഖദ് കതബ്തു റഫീഖ ദാവൂദ ഫിൽ ജന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ സ്വർഗത്തിൽ ചങ്ങായിയായിക്കൊണ്ട് സ്നേഹിതനായിക്കൊണ്ട് അദ്ദേഹത്തിന് നാം നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നോക്കൂ സഹോ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ആ സരസിലേക്ക് വന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു പുതിയ ആക്കുളിയായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ബഹുവാറൂസുൻ ലൈലത്തോർസി കല്യാണത്തിൻ്റെ രാത്രിയാണ് ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട ഇവർ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ സരസിലേക്ക് വരുന്നുള്ളത് ആ രാത്രി പോലും ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കാണണം അവിടത്തെ കൈപിടിക്കണം ബറക്കത്തെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അദ്ദേഹം വന്നത് ആ ചെറുപ്പക്കാരൻ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടൊരു ഫക്കീരനെയാണ് ആ ഫക്കീരനിക്ക് തൻ്റെ സക്കാത്ത് അങ്ങ് നൽകിയപ്പോൾ വളരെ വിഷം പിടിച്ചാക്ക് സക്കാത്ത് നൽകിയപ്പോൾ അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ നീട്ടിക്കൊടുക്കുകയും അദ്ദേഹത്തെ റൂഹിനെ പിടിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കരുത് പിന്നെയും 70 ആയുസ് അള്ളാഹു താല കൂട്ടിക്കൊടുക്കുകയും ചെയ്തു നാം മനസ്സിലാക്കേണ്ട വിഷയം പാവപ്പെട്ടവർക്ക് സക്കാത്ത് നൽകുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു താല നമുക്ക് നൽകുന്നു അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഇഹലോകവും പരലോകവും കൈവരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ റബ്ബ് താല നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി